Hi friends, Structuring Database Designing for Accounting in രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ എപ്പിസോഡിനെ തുടർച്ചയായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒന്നാമത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഇത് കാണേണ്ടത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്ട്രക്ചറിംഗ് ഡാറ്റാബേസ് ഫോർ അക്കൗണ്ടിംഗ് എപ്പിസോഡ് 2. റിലേഷൻഷിപ്പ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ദ ആർ യൂസ്ഡ് ടു കണക്ട് റിലേറ്റഡ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ ടേബിൾസ്. റിലേഷൻഷിപ്പ് ടൈപ്സ് ഇത് പല വിധത്തിലുണ്ട്. 1-to-1, 1-to-many, many-to-many. ഡിഗ്രി, ഒരു റിലേഷൻഷിപ്പിൽ പങ്കെടുത്ത എൻറ്റിറ്റികളുടെ എണ്ണമാണ് ഡിഗ്രി. 1. ബൈനറി, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ രണ്ട് എൻറ്റിറ്റികൾ ഉപയോഗിക്കുന്നതിനെ ബൈനറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നു. ടേർണറി, 3 എൻറ്റിറ്റി ടൈപ്പുകൾ ഉള്ള റിലേഷൻഷിപ്പാണ് ടേർണറി റിലേഷൻഷിപ്പ്. റോൾ നെയിംസ്, ഒരു റിലേഷൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എൻറ്റിറ്റികൾക്ക് ഒരു പ്രത്യേക റോൾ ഉണ്ട്. ഉദാഹരണമായി താഴെ നൽകിയ ബൈനറി റിലേഷൻഷിപ്പ് നോക്കൂ. ഇവിടെ എംപ്ലോയി ഡോക്യുമെൻ്റ് ക്രിയേറ്റർ എന്ന റോളും വൗച്ചറുകൾ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്ന റോളും ഏറ്റെടുക്കുന്നു. സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ്, നൽകിയിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് സെറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സാധ്യമായ എൻറ്റിറ്റികളുടെ കോമ്പിനേഷനുകളെ നിയന്ത്രിക്കുന്നതാണിത്. ഇത് രണ്ട് രീതിയിലുണ്ട്. 1. കാർഡിനാലിറ്റി റേഷ്യോ, 2. പാർട്ടിസിപ്പേഷൻ. ആദ്യം എന്താണ് കാർഡിനാലിറ്റി റേഷ്യോ? ആദ്യം എന്താണ് കാർഡിനാലിറ്റി എന്ന് നോക്കാം. ഇത് ഒരു റിലേഷൻഷിപ്പിലുള്ള റോകളുടെ എണ്ണമാണ് സൂചിപ്പിക്കുന്നത്. ഈ ഉദാഹരണത്തിൽ ഇത് 4. ബൈനറി റിലേഷൻഷിപ്പിലുള്ള ഒരു കാർഡിനാലിറ്റി റേഷ്യോ എന്നുള്ളത് ഒരു റിലേഷൻഷിപ്പിലെ എൻറ്റിറ്റികൾ തമ്മിലുള്ള കാർഡിനാലിറ്റിയുടെ എണ്ണമാണ്. ഉദാഹരണമായി വൗച്ചർ ഈസ് ടു എംപ്ലോയി, ഒരു പർട്ടിക്കുലർ എംപ്ലോയിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന വൗച്ചറുകളുടെ സെറ്റ്. സാധ്യമായ കാർഡിനാലിറ്റി റേഷ്യോകൾ ഇനി പറയുന്നതാണ്. 1-to-1, 1-to-1, 1-to-many, 1-to-n, many-to-1, n-to-1, ആൻഡ് many-to-many, n-to-m. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. എംപ്ലോയി ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്, 1-to-1. ലെക്ചറർ ഓഫേഴ്സ് കോഴ്സ് Assuming a course is taught by a single lecturer, 1-to-n. Student enrolls course, n-to-m. Participation, ഒരു റിലേഷൻഷിപ്പ് ടൈപ്പിലുള്ള മറ്റൊരു എൻറ്റിറ്റിയുമായി റിലേറ്റ് ആകുമ്പോഴുള്ള ഒരു എൻറ്റിറ്റിയുടെ പ്രസൻസാണിത്. ഇതിനെ മിനിമം കാർഡിനാലിറ്റി കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നു. ഇത് രണ്ട് വിധത്തിലുണ്ട്. ടോട്ടൽ പാർട്ടിസിപ്പേഷൻ, 2. പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ. ടോട്ടൽ പാർട്ടിസിപ്പേഷൻ, ഒരു എൻറ്റിറ്റി സെറ്റിലുള്ള ഓരോ എൻറ്റിറ്റികളും റിലേഷൻഷിപ്പ് സെറ്റിലുള്ള ചുരുങ്ങിയത് ഒരു റിലേഷൻഷിപ്പുമായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഉദാഹരണം, ബോറോവറിലുള്ള ലോണിൻ്റെ പാർട്ടിസിപ്പേഷൻ. അതുപോലെ ഓരോ ലോണും ബോറോവറിലൂടെ കസ്റ്റമറുമായി അസോസിയേറ്റ് ചെയ്യുന്നു. ഇത് ഡിനോട്ട് ചെയ്യുന്നത് ഡബിൾ ലൈൻ ആയിട്ടാണ്. പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ, ചില എൻറ്റിറ്റികൾ റിലേഷൻഷിപ്പ് സെറ്റിലുള്ള ഏതെങ്കിലും റിലേഷൻഷിപ്പുമായി പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. ഉദാഹരണം, ബോറോവറിൽ കസ്റ്റമറുടെ പാർട്ടിസിപ്പേഷൻ പാർഷ്യൽ ആണ്. ഇത് ഡിനോട്ട് ചെയ്യുന്നത് സിംഗിൾ ലൈൻ ആയിട്ടാണ്. ഈ ഡയഗ്രാം ശ്രദ്ധിക്കൂ. E2R ൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ടോട്ടൽ ആയിട്ടാണ്. അതേസമയം E1R ൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് പാർഷ്യൽ ആയിട്ടും ആണ്. ഇവിടെ കാർഡിനാലിറ്റി റേഷ്യോ 1-to-n ആണ്. വീക്ക് എൻറ്റിറ്റി, സ്വന്തമായി പ്രൈമറി കീ ഇല്ലാത്ത എൻറ്റിറ്റിയാണ് വീക്ക് എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് എൻറ്റിറ്റീസ് വിത്ത് ദെയർ ആട്രിബ്യൂട്ട്സ്, എൻറ്റിറ്റികളുടെയും അവയുടെ ആട്രിബ്യൂട്ടുകളുടെയും ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനുകൾ നോക്കാം. ആദ്യമായി ഒരു അക്കൗണ്ടിംഗ് ഡാറ്റാബേസിൻ്റെ ഡയഗ്രാം നോക്കാം. നേരത്തെ വിവരിച്ച എൻറ്റിറ്റികളും റിലേഷൻഷിപ്പുകളും ഇവിടെ നൽകിയിരിക്കുന്നു. തുടർന്ന് എൻറ്റിറ്റികളും അവയുടെ ആട്രിബ്യൂട്ടുകളും നോക്കാം. ആദ്യമായി
എംപ്ലോയി എന്ന എൻറ്റിറ്റിയിലുള്ള ആട്രിബ്യൂട്ടുകൾ, എംപ്ലോയി ഐ ഡി, എംപ്ലോയി നെയിം, എംപ്ലോയി ഡെസിഗ്നേഷൻ ഇവിടെ നൽകിയിരിക്കുന്നു. വൗച്ചർ എൻറ്റിറ്റിയുടെ ആട്രിബ്യൂട്ടുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അക്കൗണ്ട് ടൈപ്പിൻ്റെ ആട്രിബ്യൂട്ടുകൾ ഇവിടെ നൽകിയിരിക്കുന്നു. ഡാറ്റാബേസ് ടെക്നോളജി, ഒരു ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കുകളുടെ ഒരു സെറ്റാണിത്. ഇതിൽ അടങ്ങിയിരിക്കുന്നത് റിയാലിറ്റി, ഡാറ്റ, ഡാറ്റാബേസ്, ഇൻഫർമേഷൻ, DBMS, ഡാറ്റാബേസ് സിസ്റ്റം തുടങ്ങിയവയാണ്. റിയാലിറ്റി, ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ റിയൽ വേൾഡ് സിറ്റുവേഷൻ്റെ ചില വശങ്ങളാണ്. ഓർഗനൈസേഷനും അതിൻ്റെ വ്യത്യസ്ത കോമ്പണനുകളും ഓർഗനൈസേഷൻ നിലനിൽക്കുന്നതും പ്രവർത്തിക്കുന്നതുമായ അന്തരീക്ഷവും ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഡാറ്റ, വ്യക്തമായ അർത്ഥമുള്ള റെക്കോർഡ് ചെയ്യാവുന്നതുമായ നോൺ ഫാക്റ്റുകളാണ് ഡാറ്റ. ഇത് ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ്, ഫിനാൻഷ്യൽ അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ എന്നിങ്ങനെയാവാം. ഉദാഹരണമായി ഒരു ട്രാൻസാക്ഷൻ നോക്കാം. April 1, 2014 കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹5 lakh. ഇതിൻ്റെ ട്രാൻസാക്ഷൻ വൗച്ചറാണ് നൽകിയിരിക്കുന്നത്. നോക്കൂ, ഈ റെഡ് കളറിൽ നൽകിയതെല്ലാം ഡാറ്റയാണ്. ഡാറ്റാബേസ്, ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. എളുപ്പത്തിൽ ആക്സസ് ചെയ്യാനും മാനേജ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും പറ്റുന്ന രീതിയിൽ ഓർഗനൈസ് ചെയ്ത ഡേറ്റകളുടെ ഒരു കളക്ഷൻ. ഇൻഫർമേഷൻ, നേരത്തെ വിവരിച്ച ഡാറ്റകളെ പ്രോസസ്സ് ചെയ്താൽ അവ ഇൻഫർമേഷൻ ആയി. ഇത് തീരുമാനം എടുക്കാനും ഉപയോഗിക്കാം. ഈ ഡയഗ്രം ശ്രദ്ധിക്കൂ. ഈ ഡയഗ്രത്തിൽ ട്രാൻസാക്ഷൻ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നു, ലെഡ്ജർ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ട്രയൽ ബാലൻസ് ജനറേറ്റ് ചെയ്യുന്നു, അവസാനം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഉണ്ടാക്കുന്നു. ഇവ അനാലിസിസിന് വിധേയമായി നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനും പറ്റും. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, യൂസേഴ്സിന് ഡാറ്റാബേസ് ഉണ്ടാക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടി തയ്യാറാക്കുന്ന പ്രോഗ്രാമുകളുടെ കളക്ഷനാണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അഥവാ DBMS. റിലേഷണൽ ഡാറ്റ മോഡൽ, ഇവിടെ ഡാറ്റാബേസ് എന്നത് ഡാറ്റ ടേബിളുകൾക്കിടയിലുള്ള റിലേഷനുകളുടെ ഒരു ശേഖരമാണ്. ചില ഡാറ്റാബേസ് ടെർമിനോളജികളെ പരിചയപ്പെടാം. ഈ ടേബിൾ ശ്രദ്ധിക്കൂ. ഒരു റിലേഷനിൽ ഉള്ള റോ ആണ് ട്യൂപ്പിൾ അഥവാ റെക്കോർഡ്. ഒരു എൻറ്റിറ്റി റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കംപ്ലീറ്റ് സെറ്റ് ഓഫ് വാല്യൂസ് ഇതിൽ അടങ്ങിയിരിക്കുന്നു. മറ്റൊന്ന് നോക്കൂ, കോളം ഹെഡർ ആണ് ആട്രിബ്യൂട്ട്. ഇത് ഒരു എൻറ്റിറ്റിയുടെ പ്രോപ്പർട്ടീസ് ആണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്താണ് റിലേഷൻ എന്ന് നോക്കാം. റോസ് ആൻഡ് കോളംസ് അടങ്ങിയ ടേബിളുകളിലാണ് ഒരു റിലേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു ഡാറ്റ എലമെൻറ്റിൻ്റെ കൂടെ അടങ്ങിയിരിക്കുന്ന ചില വാല്യൂകളാണ് ഡൊമൈൻ. ഇത് ടെക്സ്റ്റ് വാല്യൂ, ന്യൂമറിക് വാല്യൂ, ഡേറ്റ് വാല്യൂ, കറൻസി വാല്യൂ എന്നിങ്ങനെയാണ്. ഒരു ഡൊമൈനിന് ഒരു ഫോർമാറ്റ് നൽകണം. ഉദാഹരണമായി, ഡിസ്റ്റൻസ് എന്ന ന്യൂമറിക് ഡൊമൈനിന് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഉണ്ട്. മൈൽസ് ഓർ കിലോമീറ്റർ ആണിത്. ഡാറ്റാബേസ് സ്കീമ, ഇത് ഫോർമുലകളുടെ അല്ലെങ്കിൽ റൂളുകളുടെ ഒരു സെറ്റാണ്. ഇൻ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് എന്ന് വിളിക്കുന്നു. ഇതിനെ ഒരു ഡാറ്റാബേസിലേക്ക് കൊണ്ടുവരുന്നു. മുഴുവൻ ഡാറ്റാബേസുകളുടെയും ഒരു ലോജിക്കൽ വ്യൂ ആണിത്. ഒരു ഡാറ്റാബേസ് സ്കീമ ഡിഫൈൻ ചെയ്യുന്നത് ഇതിൻ്റെ എൻറ്റിറ്റിയും അവയുടെ റിലേഷൻഷിപ്പുകളുമാണ്. ഇവയുടെ കൺസ്ട്രെയിൻസ് പരിചയപ്പെടാം. ഒന്ന്, ഡൊമൈൻ കൺസ്ട്രെയിൻസ്. 2, കീ കൺസ്ട്രെയിൻസ്. 3, എൻറ്റിറ്റി ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ്. 4, റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ്. ആദ്യമായി ഡൊമൈൻ കൺസ്ട്രെയിൻസ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ സ്പെസിഫൈ ചെയ്യുന്നത് ഡൊമൈനുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റ ടൈപ്പിലേക്കാണ്. കീ കൺസ്ട്രെയിൻസ്, ആദ്യമായി സൂപ്പർ കീ. മറ്റൊരു ആട്രിബ്യൂട്ടുമായി ചേർന്നുള്ള പ്രൈമറിയുടെ കോമ്പിനേഷൻ ആണിത്. ഉദാഹരണമായി, പ്രൈമറി കീ ആയ രജിസ്റ്റർ നമ്പറും സ്റ്റുഡൻറ് റിലേഷനിൽ നിന്ന് നെയിമും കമ്പൈൻ ചെയ്യുന്നു. എന്താണ് പ്രൈമറി കീ എന്ന് നോക്കാം. ഇത് നേരത്തെ സൂചിപ്പിച്ചതാണ്, ഒരു ടേബിളിലെ എല്ലാ റെക്കോർഡുകളെയും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള യുണീക്കായിട്ടുള്ള ഒരു കീയാണ്.
ഇത് റിപ്പീറ്റ് ചെയ്യുകയും ഇല്ല. പ്രൈമറി കീ ആയിട്ട് സെലക്ട് ചെയ്യാത്ത കീകളെയാണ് സെക്കൻഡറി കീ എന്ന് പറയുന്നത്. പ്രൈമറി കീ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് കാൻഡിഡേറ്റ് കീ. ഒരു റിലേഷൻഷിപ്പിൻ്റെ പ്രൈമറി കീ മറ്റൊരു റിലേഷൻഷിപ്പിൻ്റെ ആട്രിബ്യൂട്ടായി ലഭ്യമാണെങ്കിൽ ഈ ആട്രിബ്യൂട്ട് ഫോറിൻ കീ ആയിരിക്കും. ഒരു ഉദാഹരണം നോക്കാം. ഇവിടെ എംപ്ലോയി ടേബിളിലെ എംപ്ലോയി നമ്പറാണ് അറ്റൻഡൻസ് ടേബിളിലെ ഫോറിൻ കീ. എൻറ്റിറ്റി ഇൻ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ്. പ്രൈമറി കീ നൾ ആവാൻ കഴിയില്ല എന്നാണ് എൻറ്റിറ്റി ഇൻ്റഗ്രിറ്റി കൺസ്ട്രെയിൻ പ്രസ്താവിക്കുന്നത്. ഇവിടെ പ്രൈമറി കീയിൽ പ്രോപ്പർ വാല്യൂ ആയിരിക്കും. റെഫറൻഷ്യൽ ഇൻ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ്. ഇത് വ്യക്തമാക്കുന്നത് രണ്ട് ടേബിളുകൾക്കിടയിലാണ്. രണ്ട് ടേബിളുകൾക്കിടയിലുള്ള റോകളിൽ സ്ഥിരത നിലനിർത്തുന്നു. ഇതിൻ്റെ നാല് രൂപങ്ങൾ നോക്കാം. ഒരു റിലേഷണൽ ടേബിളിൽ മാച്ചിങ് റെക്കോർഡ് ഉണ്ടെങ്കിൽ പ്രൈമറി ടേബിളിൽ നിന്ന് ഒരു റെക്കോർഡ് ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല. ഇതുപോലെ റിലേറ്റഡ് ടേബിളിൽ പ്രൈമറി കീ ഉണ്ടെങ്കിൽ പ്രൈമറി ടേബിളിൽ നിന്ന് പ്രൈമറി കീ ചേഞ്ച് ചെയ്യാനും കഴിയില്ല. അതോടൊപ്പം ഫോറിൻ കീയിൽ ഒരു വാല്യൂ അല്ലെങ്കിൽ നൾ വാല്യൂ എൻ്റർ ചെയ്യാൻ കഴിയില്ല. ഓപ്പറേഷൻ ആൻഡ് കൺസ്ട്രെയിൻഡ് വയലേഷൻ. റിലേഷൻ മോഡലിൽ രണ്ട് തരത്തിലുള്ള ഓപ്പറേഷൻ ഉണ്ട്. അപ്ഡേറ്റിംഗ് ആൻഡ് റിട്രീവൽ. മൂന്ന് തരത്തിലുള്ള അപ്ഡേഷനുകൾ ഉണ്ട്. ഇൻസേർട്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ആഡ് എ ന്യൂ ട്യൂപ്പിൾ ഓർ റോ ഇൻ എ ടേബിൾ. ഡിലീറ്റ്. ടു റിമൂവ് എ ട്യൂപ്പിൾ ഫ്രം എ റിലേഷൻ. മോഡിഫൈ. മോഡിഫൈ ദി എക്സിസ്റ്റിംഗ് വാല്യൂസ്. ഡിസൈനിങ് ഓഫ് റിലേഷണൽ ഡാറ്റാബേസ് സ്കീമ. ടേബിൾ, കോളം, റിലേഷൻഷിപ്പ് എന്നിവ ഒരു റിലേഷണൽ ഡാറ്റാബേസ് ഉണ്ടാക്കുന്നു. ഇതാണ് റിലേഷണൽ ഡാറ്റാബേസ് സ്കീമ. ക്രിയേറ്റ് എ റിലേഷൻ ഫോർ എവറി സ്ട്രോങ് എൻറ്റിറ്റി. ഓരോ സ്ട്രോങ് എൻറ്റിറ്റിക്ക് വേണ്ടിയും ഒരു റിലേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓരോ റിലേഷന് വേണ്ടിയും പ്രൈമറി കീയും സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓരോ വീക്ക് എൻറ്റിറ്റി ടൈപ്പിന് വേണ്ടി ഒരു സെപ്പറേറ്റ് റിലേഷനും ക്രിയേറ്റ് ചെയ്യുന്നു. ഐഡൻറ്റിഫൈ എൻറ്റിറ്റി ടൈപ്പ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ 1:n റിലേഷൻഷിപ്പ്. 1:n റിലേഷൻഷിപ്പിൽ എൻറ്റിറ്റി ടൈപ്പ് പാർട്ടിസിപ്പേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഐഡൻറ്റിഫൈ എൻറ്റിറ്റി ടൈപ്പ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ബൈനറി 1:n റിലേഷൻഷിപ്പ്. ബൈനറി 1:n റിലേഷൻഷിപ്പിൽ എൻറ്റിറ്റി ടൈപ്പ് പാർട്ടിസിപ്പേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇൻറ്ററാക്ടിംഗ് വിത്ത് ഡാറ്റാബേസ്. യൂസറിനും ഡാറ്റാബേസിനും ഇടയിലുള്ള ഇൻറ്ററാക്ടിംഗ് ലാംഗ്വേജിനെയാണ് സ്ട്രക്ചറി ക്വറി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഡി ബി എം എസിലുള്ള ഡാറ്റ മാനേജ് ചെയ്ത് ഡിസൈൻ ചെയ്യാനുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് SQL.